അതെ, ഇന്നത്തെ വീഡിയോ വേറൊരു റിവ്യൂ ആണ് കേട്ടോ. അത് കാരണം മേക്കപ്പ് ലുക്ക് അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് മൂക്കും എന്താണെന്ന് അറിയില്ല, കയ്യുമ്പ കരി പറ്റിയിട്ട് കരി എന്തായാലും ആവില്ല, കാജൽ അല്ലെങ്കിൽ ഐഷോടെ എന്തെങ്കിലും ആവും. ഞാൻ അങ്ങനെ മൂക്ക് തടവി തടവി ഇരുന്നുണ്ടായിരുന്നു, അതായിരിക്കും എനിക്ക് തോന്നണേ. അപ്പോൾ മൂക്കുമ്പോൾ ഒരു ഷാഡോ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്താൽ ഇടി കിട്ടും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്, അത് കാരണം ഞാൻ റീറെക്കോർഡ് ചെയ്യാൻ നിന്നില്ല. കാരണം ഇതിനായിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ തന്നെ പേരൻസിൻ്റെ അവിടെ ആക്കിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹലോ, വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ഫൗണ്ടേഷന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് നാള് മുന്നേ തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ അധികം കാണാറില്ല, എന്നാലും എനിക്കും ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്യണം എന്ന് തോന്നി. ഇത് നിക്സിന്റെ ഹാൻഡ് സ്റ്റോപ്പ് വോൺ സ്റ്റോപ്പ് ഫൗണ്ടേഷൻ ഇൻ ദ ഷേഡ് ക്ലാസിക് ടാൻ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദിസ് വീഡിയോ ഇസ് നോട്ട് സ്പോൺസർഡ്. ഇനി നമുക്ക് റിവ്യൂ ഒക്കെ കിടക്കാം. ഈ നിക്സ് ഹാൻ സ്റ്റോപ്പ് വോൺ സ്റ്റോപ്പ് ഫൗണ്ടേഷൻ ഞാൻ ഓർഡർ ചെയ്തത് നൈക്കയിൽ നിന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ, അതായത് നൈക്കയിലാണ്, വേറെ സ്ഥലത്തുണ്ടോ എനിക്കറിയില്ല. നൈക്കയിൽ അറൌണ്ട് 14 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ, ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ 45 ഷെയ്ഡ്സ്. ഐ മീൻ നിക്സിന്റെ വെബ്സൈറ്റിൽ എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല, ബട്ട് ടോട്ടലി 45 ഷെയ്ഡ്സ് ആണുള്ളത്. നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് 14 ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഈ ഫൗണ്ടേഷന്റെ പ്രൈസ് വന്നിട്ട് 1300, ആൻഡ് ഇതൊരു ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ആണ്. സോ ഫോർ ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ഇത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. ആൻഡ് ഇതിലെ 30 ml ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് പാക്കേജിംഗ് എനിക്ക് ഔട്ടർ കാർട്ടൺ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഗ്ലാസ് ബോട്ടിൽ ആണ്, ആൻഡ് പ്ലാസ്റ്റിക് ലിഡ് ആണ് ഇവിടെ കൊടുത്തിരുന്നത്, ആൻഡ് പമ്പ് ഉണ്ട്. ഈ ഫൗണ്ടേഷൻ 100% വേഗൻ, ക്രൂവൽറ്റി ഫ്രീ. ആൻഡ് ഇതിന്റെ ക്ലെയിംസ് ഞാൻ പറയാം. ഇവർ പറഞ്ഞേക്കുന്നത് ഓൾസോ ഇറ്റ് ഈസ് ഇൻഫ്യൂസ്ഡ് വിത്ത് വിറ്റമിൻ ഇ. ഇത് ഓയിൽ ഫ്രീ ആണ്, നോ ട്രാൻസ്ഫർ, വാട്ടർ പ്രൂഫ് ആണ്, 24 hours ലോങ് വെയറിംഗ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 24 hours ഞാൻ ഇന്നേ വരെ ഒരു ഫൗണ്ടേഷനും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഈ ഫൗണ്ടേഷൻ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് മേബ്ലിൻ ഫിറ്റ് മീ. ആൻഡ് ഈ മേബ്ലിൻ ഫിറ്റ് മീ ഇത് പഴയതാണ്, കാരണം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്നും കാണിച്ചതില്ല. ഞാൻ ഷെയ്ഡ് റെഫറൻസിന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഉള്ള ഷെയ്ഡ് സൺ ബേജ് ആണ്, ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ആയിരിക്കും, ബട്ട് അന്നത് അവൈലബിൾ അല്ലായിരുന്നു. ആൻഡ് ഇത് എനിക്ക് കളയാറായിരുന്നു കേട്ടോ. സോ സൺ ബേജിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കർ ആണ് ഞാൻ സെലക്ട് ചെയ്തത് ക്ലാസിക് ടാൻ. ആൻഡ് സൺ ബേജ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് എനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്റർ ആണ് സൺ ബേജ്. ആൻഡ് ആദ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതിന്റെ ടെക്സ്ചർ എനിക്ക് സെയിം മേബ്ലിൻ ഫിറ്റ് മീ പോലെയാണ് തോന്നിയേക്കുന്നത്. പിന്നെ കുറച്ച് നേരം വെച്ചപ്പോഴാണ് ലൈക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു രണ്ട് ഫൗണ്ടേഷനും തമ്മിൽ, കൈൻഡ് ഓഫ് സിമിലർ എന്നാലും യാ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഈ കമ്പാരിസൺ വേണ്ട, ഇതിന്റെ തന്നെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. സോ ഷെയ്ഡ് റെഫറൻസിനാണ് ഞാനത് പറഞ്ഞത്. ആൻഡ് എന്റെ മാക്കിൽ ഷെയ്ഡ് NW35 ആണ് എന്റെ ഷെയ്ഡ്. വേറൊരു റെഫറൻസിനും കൂടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് പാക്കിന്റെ ഷെയ്ഡ് നമ്പർ 3.5. ഭയങ്കര സിമിലർ ആണ്. ഞാൻ 3.1 ആണ് മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളത്. സോ 3.1 കുറച്ച് യെല്ലോയിഷ് ആണ്, ഷെയ്ഡ് ആക്ച്വലി സെയിം, ബട്ട് ഇത് കുറച്ചൊരു കൂളർ ടോൺ ഉണ്ട് ഇതിന്. 3.1 കുറച്ച് യെല്ലോ ടോൺ ആണ്. അപ്പോ 3.5 ആൻഡ് ദീസ് എന്താ പറയാ, ഇത് രണ്ടും ഭയങ്കര സിമിലർ ആണ്. സോ അതാണ് ഷെയ്ഡ് റെഫറൻസിനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കാണാം. ഇവിടെ ഞാൻ മോയ്സ്ചറൈസറിന് യൂസ് ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ മോയ്സ്ചർ സർജ് മോയ്സ്ചറൈസർ ആണ്. ഇത് നല്ല തിൻ കൺസിസ്റ്റൻസി, ലൈറ്റ് വെയ്റ്റ്, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ, പെർഫെക്റ്റ് ഫോർ ഓയിലി ടു കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ. പിന്നെ ഞാൻ രാത്രി ഇപ്പോൾ മറ്റേ പോൺസിൻ്റെ നിങ്ങളെല്ലാവരും എന്നോട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞത്, അതാണ് ഞാനിപ്പോൾ ഒരു 3 weeks ആയിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ നൈറ്റിൽ. മറ്റേ ജെൽ ബേസ്ഡ് അല്ലേ. ഇവിടെ പ്രൈം ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എസ്റ്റി ലോഡറിൻ്റെ പ്രൈമറാണ്. ഇത് നല്ലൊരു മാറ്റിഫയിങ് പ്രൈമറാണ്. പോഴ്സിന് അങ്ങനെ ഒരുപാട് ബ്ലറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ബട്ട് നല്ല മാറ്റിഫയിങ് പ്രൈമർ ആൻഡ് നമ്മുടെ മേക്കപ്പിനെ കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് ആക്കുന്നൊരു പ്രൈമറും കൂടിയാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പ്രൈമർ ഇട്ടിട്ടുള്ള സൈഡ്. എന്തായാലും ഞാൻ എപ്പോഴും ആർക്കായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഫൗണ്ടേഷന് മുന്നേ ഒരു പ്രൈമർ എന്തായാലും യൂസ് ചെയ്യണം. കാരണം നമ്മുടെ മേക്കപ്പിനും നമ്മുടെ സ്കിന്നിനും ഒരു ബാരിയറാണ് പ്രൈമർ. അത് കാരണം പിന്നെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ ഇഷ്ടം ബ്യൂട്ടി സ്പഞ്ച് ആണ് കേട്ടോ, ബ്രഷിനേക്കാളും. എന്തായാലും ഞാൻ വിചാരിക്കുക ഒരു സൈഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്താലോ. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഒരു ഫുൾ പമ്പ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതെന്റെ ചീക്കിലേക്ക് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ നെക്ക് ആൻഡ് ഫേസ് വേറെ ഷെയ്ഡാണ്, അല്ലാണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴല്ല വേറെ ഷെയ്ഡായിട്ട് വരാം. എന്റെ ജന്മന ഫേസ് കുറച്ച് ലൈറ്റർ ആണ് കമ്പയർഡ് ടു എന്റെ ബോഡിയുടെ സ്കിൻ കേട്ടോ. പിന്നെ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഭാഗം എന്റെ ഇത് ഈ കൈയിന്റെ പിന്നും ലൈറ്റർ, ബട്ട് ഈ ഭാഗം ഇത്തിരി ടാൻഡ് ആണ്. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ നെക്കിന് മാച്ച് ആവുന്ന ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഫേസ് ചേച്ചി ഡള്ളായി പോയില്ലോ എന്ന് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പല ഷെയ്ഡ്സും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോ
നമുക്ക് ആപ്ലിക്കേഷൻ പോവാം. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഓ ഓക്കെ, ഇത് വേഗം സെറ്റ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. വേഗം ബ്ലെൻഡ് ചെയ്യട്ടെ. കാണാൻ പറ്റുന്നില്ലേ, ഇത് ആക്ച്വലി എന്റെ എക്സാക്ട് ഷെയ്ഡാണ്. വേഗം സെറ്റ് ആവുന്നുണ്ടെങ്കിലും ഇത് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഈ ചില മാറ്റ് ഫൗണ്ടേഷനെ പോലെ അവിടെ അങ്ങനെ ഇരിക്കുന്നില്ല. കവറേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യത്തിന് കവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ജസ്റ്റ് വൺ പമ്പ് ആണ്, ഒരു സൈഡാണ് കേട്ടോ. ഇനി നെക്കിലേക്ക് ഞാനൊന്ന് ബിൽഡ് ചെയ്യാൻ നോക്കാം ഒരു സൈഡ് കുറച്ചും കൂടി. ഈ ഷെയ്ഡ് കുഴപ്പമില്ല, എന്റെ നെക്കിന് അത്യാവശ്യത്തിന് മാച്ച് ആവുന്നുണ്ട്. ഞാൻ ഐ ഏരിയയുടെ അടിയിൽ ഒന്ന് ബിൽഡ് ചെയ്യാൻ നോക്കട്ടെ. നെക്സ്റ്റ് സൈഡ് പ്രൈമറി ഇല്ലാണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറി ഇല്ലാണ്ടും ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. പ്രൈമർ ഇല്ലാത്ത സൈഡിലും ബ്ലെൻഡ് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ രണ്ട് സൈഡും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡ് പ്രൈമർ യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് പ്രൈമർ ഇല്ലാണ്ട്. പ്രൈമർ ഇല്ലാത്ത സൈഡിൽ കുറച്ച് ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടി ഷൈനി, ബിക്കോസ് എന്റെ നാച്ചുറലി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നാണ്. സോ ഇവിടുത്തെ പ്രൈമർ കുറച്ച് അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈ രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡ് കുറച്ച് മാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ. എന്നിട്ട് ഞാനൊരു കോമ്പാക്ട് എടുത്തിട്ട് സെറ്റ് ചെയ്തു. ഞാനിവിടെ യൂസ് ചെയ്ത കോമ്പാക്ട് വന്നിട്ട് ബയോട്ടിക്കിന്റെ ഒരു കോമ്പാക്ട് ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല്, ഇനി ഒന്നൊന്നായിട്ട് നമുക്ക് പോവാം, അതായിരിക്കും നല്ലത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ ബ്രഷ് വെച്ചിട്ടും അപ്ലൈ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നന്നായി ബ്ലെൻഡ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. പൊതുവേ മാറ്റ് ഫൗണ്ടേഷൻസ് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനില്ല. നന്നായി ഈവൻലി ബ്ലെൻഡായി, അങ്ങനെ പാച്ചി പാച്ചി ആയിട്ടല്ല. എനിക്ക് മേബ്ലിൻ ഫിറ്റ്മി ചിലപ്പോ പാച്ചി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേബ്ലിൻ ഫിറ്റ്മി ആൻഡ് ഇതും കുറച്ച് എനിക്ക് സിമിലാരിറ്റി തോന്നി. ബട്ട് അതിന്റെ ഒരു ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ ഫൗണ്ടേഷൻ ഇട്ടപ്പോ അത്രയ്ക്ക് സിമിലാരിറ്റീസ് പിന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആൻഡ് ഈ മേബ്ലിൻ ഫിറ്റ്മി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീസസിൽ നമുക്കിപ്പോ ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ക്രീസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫൗണ്ടേഷന് അങ്ങനെയില്ല. ഈ ഈ സൈഡിൽ എന്റെ ബ്ലഷ് കുറച്ച് ഇങ്ങനെ ഫെയ്ഡായി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഈ സൈഡിൽ കണ്ട പ്രൈമർ ഇട്ട സൈഡിൽ നമ്മുടെ ഹൈലൈറ്ററും ബ്ലഷും ഒക്കെ നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഞാൻ ഇന്ന് യൂസ് ചെയ്ത ഹൈലൈറ്റർ ഇസ് വൺ ഓഫ് മൈ ടോപ്പ് ഫേവറേറ്റ് ഹൈലൈറ്റർ എന്ന് പറയാം. എനിക്ക് പേർപ്പിളിന്റെ ഹൈലൈറ്റർ സ്റ്റിക്സും ഇഷ്ടമാണ്, ഇതും എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് പലാഡിയോന്റെ ഷെയ്ഡ്, സ്റ്റണർ ആണ്, ലവ്ലി. ഇഫ് ഇറ്റ്സ് അവൈലബിൾ വേഗം വാങ്ങിക്കോളൂ. പലാഡിയോന്റെ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ഉള്ള ഹൈലൈറ്റർ, അങ്ങനത്തെ ഷിമറി, അങ്ങനത്തെ അത്രയ്ക്ക് ഷിമേഴ്സ് ഇല്ലാത്ത ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇനി ഫൗണ്ടേഷന്റെ കവറേജിനെ പറ്റി പറയാനായിട്ട്, നല്ല കവറേജ് ആണ്, മീഡിയം കവറേജ് അല്ല, മീഡിയമിലും അധികം കവറേജ് ആണ്. ഓൾമോസ്റ്റ് ഹൈ കവറേജ് ഫൗണ്ടേഷൻ, ഫുൾ എന്ന് പറയുന്നില്ല, ബട്ട് ഹൈയസ്റ്റ് കവറേജ് ഫൗണ്ടേഷൻ. ഈ ഒരു പ്രൈസിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. ബട്ട് ഹൈയസ്റ്റ് കവറേജ് ഫൗണ്ടേഷൻ ആണെങ്കിലും ചില ഫൗണ്ടേഷൻ ഭയങ്കര കിക്കി ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് അങ്ങനത്തെ ഒരു ഫീല് ഇതിനില്ല. ആൻഡ് ഹൂഡ ബ്യൂട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഹൂഡ ബ്യൂട്ടിയാണ്. ലൈക് ബ്രൈഡലൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ബട്ട് അതിന്റെ അത്ര തിക് കൺസിസ്റ്റൻസി അല്ല ഇതിന്. ലൈക് ഫേസിൽ ഹൂഡ ബ്യൂട്ടി ഇട്ടാ ഇട്ടു എന്ന് അറിയും, ഇത് ഇട്ടു എന്ന് അറിയില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഇത് ടൂ ലെയേഴ്സ്, വെറുതെ ടച്ചപ്പ് അല്ല, ടൂ കംപ്ലീറ്റ് ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഫേസ് ഫീൽസ് വെരി ലൈറ്റ് വെയ്റ്റ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈക് നല്ല പിഗ്മെന്റഡ് ആണ്. സോ ഈ കൂടുതൽ പിഗ്മെന്റഡ് ഉള്ള ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് കവറേജ് കിട്ടും. ആൻഡ് ഞാൻ ഇന്ന് വേറെ സെപ്പറേറ്റ് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അധികം ഡാർക്ക് സർക്കിൾസ് ഇല്ലാന്നുവെച്ചെങ്കിൽ ഈ ഫൗണ്ടേഷൻ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ്
കവർ ചെയ്യും. ഞാൻ ഹൈലൈറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ കൺസീലർ ഹൈലൈറ്റിംഗ് കൺസീലർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡാർക്ക് സർക്കിൾസിനെ ഇത് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ 100% കവറേജ് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഫ്ലോലെസ് ഫിനിഷ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൺസീലർ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും യൂസ് ചെയ്യണം. ബട്ട് ഓവറോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. ഈ ഫൗണ്ടേഷന്റെ ഫോർമുല ആൻഡ് ലാസ്റ്റിംഗ് പവർ ഇന്ന് എത്ര മണി വരെ എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനിത് 2 days ഞാൻ കുറച്ചധികം നേരം വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഇത് ട്രൈ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളതുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് നല്ല ലാസ്റ്റിംഗ് ആണ്. സോ മേബ്ലിൻ ഫിറ്റ് മീയുടെ സിമിലാരിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേബ്ലിൻ ഫിറ്റ് മീയുടെ പോലെ അല്ല ഇത്, ഇത് അതിലും ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് നമ്മുടെ ഫേസിന് ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായി സ്റ്റിക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് ഈ ഫൗണ്ടേഷൻ കേട്ടോ. ആൻഡ് ട്രാൻസ്ഫർ ആവാൻ നോക്കാം, എൻ്റെ ഫോൺ വെച്ചിട്ട് നോക്കാം. ഇല്ല, നോ ട്രാൻസ്ഫർ അവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ, നോ ട്രാൻസ്ഫർ. ചില ഫൗണ്ടേഷൻസ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഫോണിൽ കാണാറുണ്ട്, മറ്റേ മേബ്ലിൻ സൂപ്പർ സ്റ്റേ ഇല്ലേ, ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ. മേബ്ലിൻ സൂപ്പർ സ്റ്റേ അല്ലേ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഫൗണ്ടേഷൻ മേബ്ലിൻ്റെ ഏത് പറഞ്ഞ ഇങ്ങനെ വരാറുണ്ട്. ഈ ഈ ഫൗണ്ടേഷൻ ഞാൻ മുന്നേ പ്രൈമർ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം, ഇത് എൻ്റെ ഒരു സ്കിന്നിന്റെ പ്രശ്നമാണോ ഈ പ്രോഡക്റ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഈ ഫൗണ്ടേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ. വെറുതെ ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത്. സോ എനിക്ക് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഈ ഫൗണ്ടേഷൻ ഒരു ടോട്ടലി ഒരു 4 times ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ബട്ട് അതിൽ 1 time ഞാൻ ബേസ് പ്രിപ്പയർ ചെയ്യാണ്ടാണ്, അത് ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ തോന്നിയത്. അത് ഈ ഒരു ഫൗണ്ടേഷനെ കുറ്റം പറയല്ല, പൊതുവേ നമ്മൾ ഏത് ഫൗണ്ടേഷനും ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് എന്ന് പറയും. അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. ഇത് ലൈക്ക് അതിൽ എന്തൊക്കെയായാലും കെമിക്കൽസ് ഉണ്ട്, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം എന്തായാലും. സോ ഈ ഒരു ഫൗണ്ടേഷൻ ഞാനിത് എന്താ പറയുക, പ്രൈമർ മോയ്സ്ചറൈസർ ടോണർ ഒന്നുമില്ലാണ്ട് യൂസ് ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് കുറേശ്ശെ ഇങ്ങനെ തരി തരികൾ വന്നു തുടങ്ങി. ആൻഡ് യു ക്യാൻ സീ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് വീഡിയോസിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ ലൈക്ക് ആ അന്ന് അങ്ങനെ യൂസ് ചെയ്തേ പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ വീണ്ടും വന്നു, അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറഞ്ഞ് വരുന്നുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാണ്. ഏത് ഫൗണ്ടേഷനും യൂസ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ ഒരു അഡ്വൈസ് ആണ് നിങ്ങൾക്ക്. ബേസ് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം മേക്കപ്പ് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു സൈഡിൽ ഞാൻ പ്രൈമർ ഇട്ടിട്ടില്ല, ബട്ട് ഞാൻ സ്കിൻ കെയറും ടൂണറും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു ലെയറെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ മോയ്സ്ചറൈസറും ബിക്കോസ് ഈ മോയ്സ്ചറൈസർ തന്നെ ഒരു ലെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും ബെയർ സ്കിന്നിൽ അപ്ലൈ ചെയ്തത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. നിങ്ങൾക്ക് കൂടുതൽ ആക്നെ പ്രോൺ ആണെങ്കിൽ, ഇങ്ങനത്തെ തരി തരിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ പ്ലീസ് അവോയ്ഡ്, ബിക്കോസ് എൻ്റെ ഇത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഈ തരി തരി ഉള്ള സമയത്ത് നമ്മൾ ലെയർ ഓൺ ചെയ്യുന്നത് കുറവാക്കുന്നതായിരിക്കും നല്ലത്. സോ ഓവറോൾ ഈ ഫൗണ്ടേഷൻ ഐ വുഡ് റിയലി റെക്കമെൻഡ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ ആണ്, നല്ല കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. യു ക്യാൻ റിയലി ബിൽഡപ്പ് ചെയ്താലും അങ്ങനെ കേക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ കേക്കി ആയിട്ട് തോന്നുന്നില്ല. ബട്ട് ഡ്രൈ സ്കിൻകാർക്ക് ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഇത് ഒരു ഡ്രൈയിങ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ, അങ്ങനെ മോയ്സ്ചറൈസിങ് ഫൗണ്ടേഷൻ അല്ല ഇത്, ഇതൊരു മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ ആണ്. ബട്ട് ആ ഡ്രൈ മാറ്റ് അങ്ങനത്തെ ആ സഹാറ ഡെസേർട്ട് പോലത്തെ ഉള്ള ഫീലല്ല, ലൈക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഇതല്ല. എന്റെ ചിലപ്പോൾ ഓയിലി ആയ കാരണം എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ബട്ട് ഒരു ഓയിലി സ്കിന്ന് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷൻ തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് ഡെഫിനറ്റ്ലി ഫോർ എ ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ഇത് ഇത്തിരി കൂടുതലാണ്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അല്ലെങ്കിലും നിക്സ് പ്രോഡക്ട്സ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് നിക്സ്. ലൈക്ക് ഇത് ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ബട്ട് ഇവരുടെ പ്രൈസ് ഇവർ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. ആൻഡ് ഇത് ഞാൻ ഓരോ ക്ലിപ്സ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല ഹൈലൈറ്റർ, ഐ ലവ് ദ ഹൈലൈറ്റർ, നല്ല ഭംഗിയില്ല ഹൈലൈറ്റർ, ലവ്ലി പലാഡിയോ നാച്ചുറൽ ഹൈലൈറ്റർ, നാച്ചുറൽ ഫിനിഷ് ഉള്ള ഹൈലൈറ്റർ ആണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഐ ടോട്ടലി റെക്കമെൻഡ് പലാഡിയോ ഹൈലൈറ്റർ കേട്ടോ. ഇനി നമ്മൾക്ക് ഞാന് ഓരോ മണിക്കൂറും കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് ക്രീസ് ആവുന്നുണ്ടോ, എന്തായാലും പറ്റെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തത് എക്സാക്ട്ലി ആഫ്റ്റർ 2 hours ആണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് കേട്ടോ.
എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറേശ്ശെ ഗ്ലോയി ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഫൗണ്ടേഷൻ അങ്ങനെ മാറിയിട്ടില്ല. ഞാൻ അത്രയും സൂം ചെയ്ത് വെച്ചെങ്കിലും നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാനാണ് കേട്ടോ. നമ്മൾ പൊതുവേ ദൂരെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അധികം കാണില്ല, കാരണം ഞാൻ സൂം ചെയ്തേ. പിന്നെ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു എക്സ്ട്രാ, സോ ടോട്ടലി 3 hours കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓയിലി ആയി. അപ്പോൾ ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഓയിലിനെ സക്ക് ചെയ്തെടുത്തു കേട്ടോ. ലൈക്ക് അങ്ങനെ ഡാബ് ചെയ്ത് ഓയിൽ സക്ക് ചെയ്യുന്നതാണ് നല്ലത്. തുടയ്ക്കാൻ നിന്നാൽ ഫൗണ്ടേഷൻ പോവും. അത് ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈവൻ ബ്രൈഡൽ മേക്കപ്പിന് പോലും അവർ അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുക. ഈ ഒരു ഫൗണ്ടേഷൻ ബ്രൈഡൽ വെയറിന് പറ്റുമെങ്കിൽ എന്നോട് ചോദിച്ചാൽ വൈ നോട്ട്. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ഒരുമാതിരി അങ്ങനെ പുട്ടിയടിച്ചോണുള്ള ഒരു ലെയറിങ് അല്ലായിരുന്നു എനിക്ക്. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്. കുറേ ആൾക്കാർ കുറേ തിക്ക് ലെയർ ഓഫ് മേക്കപ്പ് തന്നെ ഇടുന്നുണ്ട്. ബട്ട് അന്ന് എൻ്റെ കല്യാണത്തിന് അങ്ങനെയല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ലൈക്ക് നമ്മൾ എങ്ങനെയാണോ അതിനൊന്ന് ആക്സെൻച്വേറ്റ് ചെയ്യേണ്ടതാണ് പേഴ്സണലി എനിക്കിഷ്ടം. അല്ലാണ്ട് ഒരുപാട് വേറെ ഒരു കംപ്ലീറ്റ്ലി വേറെ ഒരാൾ പോലെ മാറുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ബട്ട് ഐ എം സെയിങ് ലൈക്ക് വൈ നോട്ട്. ബ്രൈഡൽ വെയറിനും നമുക്ക് ബിക്കോസ് ഇത് കംഫർട്ടബിൾ ആണ്. ലൈക്ക് എൻറ്റയർ ഡേ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കും. സോ നമ്മൾ നല്ലൊരു പ്രൈമറും സെറ്റിംഗ് സ്പ്രേയൊക്കെയും യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ കുറച്ചും കൂടിയും അധികം ലാസ്റ്റ് ചെയ്യും. സോ ബ്രൈഡൽ വെയറിനും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഐ ഷാഡോ ശ്രദ്ധിച്ച ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ. ആൻഡ് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഓയിലി ആവും. ആൻഡ് ഇവിടെ എനിക്ക് ഇങ്ങനെ ചോറുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മാന്തി വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെക്കണ്ട. എൻ്റെ പിമ്പിൾ കാണുന്നുണ്ട്. സോ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി എത്ര മണിക്കൂറായി? 1 minute. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് 5 hours ആയി. എൻ്റെ ഐ ഷാഡോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫെയ്ഡ് ആയിട്ടില്ല. ബട്ട് ഫൗണ്ടേഷൻ ഐ തിങ്ക് ഞാൻ നേരത്തെ ഇങ്ങനെ ഒട്ടി ഒട്ടി കുറച്ച് ഓയിലിനെസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഞാനും മറ്റേ കോട്ടൺ പാഡ് വെച്ചിട്ട്. സോ അതിൽ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ടോ? എന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ലൈക്ക് ഈ ഒരു ലാസ്റ്റിംഗ് പവർ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. സോ ഡെഫിനറ്റ്ലി. ആൻഡ് ഇപ്പോൾ കുറേശ്ശെ ഞാനതങ്ങനെ ചെയ്തപ്പോൾ കുറേശ്ശെ എൻ്റെ ഇവിടുത്തെ മാർക്സ് അറിയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഈ ഒരു ഫൗണ്ടേഷൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഡ്രൈയിങ് പോലൊരു ഒരു ഫീൽ, അത് കോമ്പാക്റ്റ് ഇട്ട കാരണമാണോ എന്താ എനിക്കറിയില്ല. അപ്പോൾ ഇത് ഡ്രൈ സ്കിൻകാർ ഈ ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു തിക്ക് മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്തോ. ലൈക്ക് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ അല്ല, നല്ല ഡീപ്പ് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കാണുന്ന ക്ലിപ്പ് വന്നിട്ട് 5.5 hours കേട്ടോ. ഒരു എക്സ്ട്രാ ഒരു അരമണിക്കൂറും ഫ്രം ദ പ്രീവിയസ് ക്ലിപ്പ്. ലൈക്ക് ടോട്ടൽ 5.5 hours കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെറുതായിട്ട് ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് ഞാൻ പിന്നീട് സ്നാക്സിന് പോയ സമയത്തായിരുന്നു. ഫൗണ്ടേഷൻ ലൈക്ക് അവിടെ ഉണ്ട്, നല്ല ഗ്ലോയി ഗ്ലോയി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബട്ട് ചില ഭാഗത്ത് ഞാൻ എന്തായാലും സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഐ തിങ്ക് ഒരു 7 hours കഴിഞ്ഞപ്പോൾ അതെ ഇതാണ്. 7 hours സൂം ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് പോൾസ് ഉള്ള ഒരു സ്കിന്നാണ്. ഞാൻ അതാണ് സൂം ചെയ്ത് കാണിക്കുന്നത്. പോൾസ് ഉള്ളവർ എല്ലാവരും പോർലെസ് ആവില്ലല്ലോ. അപ്പോൾ നമ്മുടെ പോൾസിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അത് പൊതുവേ മാറ്റ് ഫൗണ്ടേഷൻസിൽ അത് അങ്ങനെയാണ് കേട്ടോ. ഇത് അങ്ങനെ ബ്ലറിംഗ് ഫൗണ്ടേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കമെൻറ്റ് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വേറെയും ഫൗണ്ടേഷൻസ് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾക്ക് കുറച്ചും കൂടിയും ഇതിൽ നമ്മുടെ കണ്ടെന്റിന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ.